ഹായ് ഓൾ വെൽക്കം ടു കെ എസ്മെന്റ് ഇപ്പൊ ഇതൊരു മഴക്കാലമാണ് ചെറിയൊരു മഴക്കാലം തുടങ്ങിയിട്ട് അപ്പൊ പുറത്തേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മഴയാണ് നല്ല തണുപ്പാണ് അപ്പൊ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അല്ലെ നമ്മൾ പി എസ് സി ആസ്പിറൻസിനെ സംബന്ധിച്ച് ഇതൊരു എക്സാമുകളുടെ പെരുമഴക്കാലം ആണ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പി എസ് സി ഡിഗ്രി പ്രിലിയംസ് എക്സാം അതേപോലെ തന്നെ അതിനുശേഷം നമ്മുടെ മെയിൻസ് എക്സാം വരുന്നു എക്സാമിന്റെ ഒരു പെരുമഴക്കാലം ഇങ്ങനെ നടക്കുന്നു കൂടെ നമ്മുടെ പുറത്ത് നല്ല മഴ അപ്പൊ നമ്മള് പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് തണുപ്പുള്ള പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ തണുത്തുറഞ്ഞ് കിടക്കുവാണ് ഇങ്ങനെ തണുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ എക്സാമിനും വേണ്ടി നമ്മൾ പഠിക്കുന്നു പക്ഷെ ഇങ്ങനെ തണുത്ത് 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 തണുത്ത അവിടെ പോയിരിക്കുവാണ് അപ്പം ആ ഒരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യണം ഈ മഴക്കാലത്ത് ഒന്ന് ചൂടുപ്പിച്ചെടുക്കണം ആ ചൂട് ചൂടുപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മഴക്കാലം വീരുന്നതോടെ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഒരു ജോലി കിട്ടും ഏതെങ്കിലും ഒരു ജോലി കയറാൻ പറ്റും അപ്പോൾ ഈ എല്ലാ എക്സാമിനും നമ്മൾ എന്തായാലും വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് മാത്സ് ഇംഗ്ലീഷ് പോലുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് വൊക്കാബ്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ആ വൊക്കാബ്സിലോട്ട് പോവാം ആദ്യം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതാണ് വൺ വേർഡ് സബ്സ്റ്റ്യൂട്ട്സ് ഏത് എക്സാം കഴിഞ്ഞാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റിന് ഉറപ്പാണ് വന്നിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇയർ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു മൂന്ന് വേർഡ്സ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാമതാണ് മിസോജിനിസ്റ്റ് എന്താണ് മിസോജിനിസ്റ്റ് ഇവിടെ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പെണ്ണ് ഇങ്ങനെ നിൽക്കുന്നു ഒരാണിങ്ങനെ മാറി ഇവിടെ നിൽക്കുന്നു അപ്പം എന്താണ് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവും അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലാതെ ആണ് നിൽക്കുന്ന കണ്ടിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ഓക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എ പേഴ്സൺ എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് വിമൺ വിമന് ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് എന്ത് മിസോജിനിസ്റ്റ് എന്ന് പറയാം ഓക്കെ ഇത് നമുക്ക് അടുത്ത വേട്ടിലോട്ട് പോവാം അടുത്ത വേടാണ് മിസൻ എന്താണ് മിസൻ റോ എന്ന് റോബ് ഇത്രേ ഉള്ളൂ മറ്റുള്ള ആൾക്കാരെ വലിയ താല്പര്യമൊന്നുമില്ല അവരെ മാറ്റി നിർത്തുന്നു എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ മറ്റുള്ള ആൾക്കാരെ ഹെയ്റ്റ് ചെയ്യുന്നു പിന്നെന്താണ് മറ്റുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുന്നു ഓക്കെ അതാണ് എന്ത് മിസംത്രോപ് എന്നുള്ള വേർഡിന്റെ അർത്ഥം നമുക്കൊക്കെ ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നൊക്കെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട് എനിക്ക് കൊണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക എവിടുന്നൊക്കെ സ്റ്റാമ്പ്സ് കിട്ടുമോ അവിടെ നിന്നൊക്കെ പോയി കളക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബുക്കിൽ ബുക്കിങ്ങനെ ഒട്ടിച്ചു വെക്കാൻ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ചെയ്യുന്ന ആൾ വിളിക്കുന്ന പേരെന്താണ് ഫിലാറ്റലിസ്റ്റ് എന്താണ് ഫിലാറ്റലിസ്റ്റ് ഇത്രയേ ഉള്ളൂ എ എ പേഴ്സൺ പേഴ്സൺ ഹു ഹു കളക്ട്സ് കളക്ട്സ് ഓർ സ്റ്റഡി സ്റ്റാമ്പ്സ് സ്റ്റാമ്പ്സ് കളക്ട് ചെയ്യുന്നു ദെൻ അത് പഠിക്കുക അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക ഇതുപോലുള്ള ആളെ വിളിക്കുന്ന പേരാണ് ഫിലാറ്റലിസ്റ്റ് ഇപ്പൊ നമ്മളൊരു മൂന്ന് വൺ വേർഡ് സബ്സ്റ്റ്യൂട്ട് പഠിച്ചു നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് പോളിമോളജി പോളിമോളജി എന്താണ് സ്റ്റഡി ഓഫ് വാസ് യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് പോളിമോളജി ഓക്കെ പോസോളജി പോസോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ക്വാണ്ടിറ്റി ഓർ ഡോസേജ് എന്താണ് അതിന് പറയാ സയൻസ് ഓഫ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഓർ ഡോസേജ് ഇതിനെന്താ പറയാ പോസോളജി എന്താണ് പോസോളജി സയൻസ് ഓഫ് ക്വാണ്ടിറ്റി ഓർ ഡോസേജ് പോസോളജി ദെൻ സ്റ്റഡി ഓഫ് റിവേഴ്സ് റിവേഴ്സിന്റെ പഠനത്തെ പറയുന്ന പേരെന്താണ് പൊട്ടോമോളജി പോട്ടമോളജി ഈ ഒരു ഫോട്ടോ ഉണ്ടോ ഈ ഒരു പിക്ക് കണ്ടോ ഈ ഒരു പിക്കിലെ നമ്മുടെ റിവർ നോക്കിക്കേ ഭയങ്കര കുത്തി ഒഴുകി ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്ന ഒരു റിവർ ഒന്നും അല്ലല്ലോ നോക്കിയേ ഭയങ്കര ഫ്ലോ ഒന്നും ഇല്ലാത്തൊരിതാണ് അപ്പം എന്താണ് ഇതൊരു പൊട്ട റിവർ ആണ് നമുക്ക് അങ്ങനെയൊക്കെ പറയാം അപ്പം നമ്മൾ ഈ പേര് മറക്കത്തില്ല ഇതൊരു പൊട്ടയ റിവർ ആണ് അതുകൊണ്ട് എന്താ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്ന പേരെന്താണ് പൊട്ടമോളജി ഓക്കെ ഇനി അടുത്തത് ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ആണ് ഫോബിയാസ് അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഹൈക്കോട്ട് അസിസ്റ്റന്റിന്റെ എക്സാമിന് വന്ന ഒരു വേർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് കാറ്റോപ്ട്രോഫോബിയ എന്താണ് കാറ്റോപ്ട്രോഫോബിയ ഇത്രയേ ഉള്ളൂ ഫിയർ ഓഫ് മിറർ മിററിനെ പേടിയാണ് എന്താണ് മിററിനെ പേടിയാണ് അതാണ് കാറ്റോപ്ട്രോഫോബിയ ഫിയർ ഓഫ് കളർ കളറിനെ പേടിയുള്ളത് എന്താണ് ക്രോമോഫോബിയ ക്രോമോഫോബിയ ഉണ്ടോ കളേഴ്സിനെയൊക്കെ ഭയങ്കര പേടിയായിരിക്കും അതാണ് ക്രോമോഫോബിയ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്രോമോഫോബിയ എന്നുള്ള ഒരു പേരിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ക്രോണോഫോബിയ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ് നേരത്തെ പഠിച്ചത് ക്രോമോ ആണ് ഓക്കെ മോ ആണ് ഇവിടെ ക്രോണോഫോബിയ ഓക്കെ ക്രോമോഫോബിയ എന്താണ് ഫിയർ ഓഫ് കളേഴ്സ് ക്രോണോഫോബിയ എന്താണ് ഫിയർ ഓഫ് ടൈം ഫിയർ ഓഫ് ടൈം ക്രോണോഫോബിയ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയ വേർഡ്സ് ജസ്റ്റ് ഒന്ന് പറയുവാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത് മിസോജിനിസ്റ്റ് നോക്കി ദെൻ മിസോജിനിസ്റ്റ് നോക്കി അതിനുശേഷം മിസ്സാന്ത്രോപ്പി നോക്കി ഇതൊക്കെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ദെൻ ഫിലാത്തലിസ്റ്റ് നോക്കി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ മൂന്ന് വൊക്കാബ്സ് ആണ് അല്ലെങ്കിൽ മൂന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദെൻ നമ്മൾ അതിനുശേഷം ശേഷം ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി പഠിച്ചു പോളിമോളജി നോക്കി പോളിമോളജി നോക്കി പോസോളജി നോക്കി പൊട്ടമോളജി നോക്കി ദെൻ അതിനുശേഷം നമ്മൾ നോക്കിയത് കുറച്ച് ഫോബിയാസ് ആണ് ഫോബിയാസ് കാറ്റോപ്ട്രോ നോക്കി ക്രോമോഫോബിയ നോക്കി ക്രോണോഫോബിയ നോക്കി ഓക്കെ അപ്പോൾ ഈ ഒരു ഒമ്പത് വേർഡ്സ് നമ്മൾ എല്ലാത്തിനും ഒരു മൂന്ന് വേർഡ്സ് വെച്ചിട്ടാണ് പിക്ക് ചെയ്തത് ഈ ഒമ്പത് വേർഡ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇതുപോലുള്ള ചെറിയ സീരീസ് ആയിട്ട് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതേ അതെ താങ്ക് യു ദൈവം